ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന മട്ടർ പനീറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കഴിക്കുന്ന കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി ഇവ അരച്ച് മാറ്റി വയ്ക്കണം. പിന്നെ 2 സവോള ചെറുതായിട്ട് അരിയുക, 10 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിയുക. പിന്നെ ഒരു 20 കാഷ്യു ചൂടുവെള്ളത്തിൽ കുതിർത്തേച്ച് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു തേജ്പത്ത, 2 കഷ്ണം കറുവാപ്പട്ട, ഒരു വലിയ ഏലക്ക, 2 ചെറിയ ഏലക്ക, 3 ഗ്രാമ്പു ഇവ ഇട്ട് ഇതൊന്ന് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും കൂടെ, എന്ന് വെച്ചാൽ സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ സവോള ശരിക്കൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമ്മളിതുപോലെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് കളർ ചേഞ്ച് ആവുക തന്നെ വേണം. നമ്മുടെ ഇത് സവോള കണ്ടില്ലേ, നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ഞാനിവിടെ ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാവുന്നതാണ്. ഞാനിങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുന്നത് കൊണ്ടാണ് അത് ചേർക്കുന്നത്. ഇവിടെ നന്നായിട്ട് വഴറ്റുക. ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെ ഫുൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ നമുക്ക് കസൂരി മേഥിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഈ മസാലകളൊക്കെ ഇളക്കി യോജിപ്പിക്കാമെന്ന് പറയുമ്പം ജസ്റ്റ് യോജിപ്പിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് എണ്ണയൊക്കെ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് നമ്മുടെ മസാല മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈ ഒട്ടും നിർത്താതെ നന്നായിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കാഷ്യൂ പേസ്റ്റൊക്കെ അടിയിൽ പിടിച്ച് കരിയാനുള്ള സാധ്യതയുണ്ടാവും. അപ്പം തീ തീർത്തും കുറച്ച് വേണം നമ്മൾ വയ്ക്കാൻ, എന്നിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ലേ, ബബിൾസൊക്കെ വന്നു തുടങ്ങി. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഗ്രേവി വെച്ചാൽ മതി, കൂടുതൽ ഗ്രേവി വയ്ക്കാറില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ല മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് നെയ്യ്, പിന്നെ ഒരു 2 ടീസ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടായതിന് ശേഷം നമ്മളുടെ പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഞാനിവിടെ അമുലിൻ്റെയാണ് മേടിച്ചേക്കുന്നത്. 200 ഗ്രാമിൻ്റെ പാക്കറ്റ് കിട്ടില്ലേ അത്. അപ്പോൾ അമുലിൻ്റെ പനീർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വേണം നമ്മളതെടുത്ത് യൂസ് ചെയ്യാൻ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് നമ്മുടെ പനീറിൻ്റെ ചുറ്റും അതൊന്ന് കോട്ടായി വരണം. കണ്ടില്ലേ, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രോസൺ മട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളുടെ ഗ്രേവിയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയം ഇതിൻ്റെ ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കാണാം. ഇനി ഇതിൽ ബബിൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇട്ടില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പാട എടുത്ത് വെക്കുന്നവരാണെങ്കിൽ അത് ചേർത്താലും മതി. ഒന്ന് അടിച്ചേച്ച് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള നല്ല മട്ടർ പനീറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് ഈ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇത് ഇതേപോലെ ഒന്ന് അലങ്കരിച്ച് വയ്ക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടർ പനീറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.